ഇന്നത്തെ വീഡിയോ ഗോൾഡ് ഫിഷിനെ എങ്ങനെ ബ്രീഡ് ചെയ്യിക്കാം എന്നുള്ളതാണ്. അതായത് ഹാൻഡ് ബ്രീഡിങ്. നമ്മൾ സാധാരണ ബ്രീഡിങ് അല്ല, നമ്മൾ കൈക്കൊണ്ട് എങ്ങനെ ബ്രീഡ് ചെയ്യിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇപ്പം ഞാൻ മെയിൽ ഗോൾഡ് ഫിഷിനെയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, മെല്ലെ പ്രസ് ചെയ്യണം. അപ്പോൾ വൈറ്റ് കളറുള്ള ശ്രമം വരുന്ന കാണാം. അത് മെയിലിന് മാത്രമേ ഇങ്ങനെ വൈറ്റ് കളറിൽ വരുള്ളൂ. അപ്പോൾ അതിങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ നമ്മൾ കലക്കി കൊടുത്ത് ഇങ്ങനെ സെറ്റാക്കി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിലാണ്. ഫീമെയിലിന് എടുത്തു. ഇതേപോലെ തന്നെ ഫീമെയിലിൻ്റെ പ്രത്യേകത വയറ് ഇങ്ങനെ വീർത്തിരിക്കും, നമുക്ക് കണ്ടറിയാം പെട്ടെന്ന്. അപ്പോൾ അതുപോലെ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ ചെറുതായിട്ട് മുട്ടകൾ വരുന്ന കാണാം. ഉണ്ട്, ഒരുപാട് മുട്ടകൾ ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഗോൾഡ് ഫിഷിനെ പ്രത്യേകം നമുക്ക് മെയിലിനും ഫീമെയിലിനും പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതിനുള്ള ഒറ്റ വഴിയാണ്, നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ പരന്ന ടൈപ്പിലുള്ള ഗോൾഡ് ഫിഷ് മെയിലായിരിക്കും. അതുപോലെ വയറ് നല്ല മാതിരി ബോൾ ടൈപ്പിലുള്ള മീനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫീമെയിലായിരിക്കും. ഞാനിപ്പോൾ രണ്ടാമത്തെ ഫീമെയിലിനെയും പിടിച്ചു, അതേപോലെ തന്നെ ഞെക്കി. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മുട്ടകളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് സൂക്ഷിച്ച് നോക്കി ശരി കാണാൻ പറ്റും. ഉണ്ടോ, അടിപൊളിയായിട്ട് ഇങ്ങനെ ചെറിയ നമ്മുടെ പലിഞ്ഞീൻ, മീനിൻ്റെ പലിഞ്ഞീൻ സെയിം തന്നെ അതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എൻ്റെ പരലിമിക്ക് ആയി സംഭവം. ഉണ്ടോ, ചെറിയ മീനാണ് പക്ഷേ ഒരുപാട് മുട്ടകളുണ്ട്. 10-2000 മുട്ടകളുടെ അടുത്ത് വരും. ഉണ്ട്, ചെറിയ മീനാണ്, അത് നമ്മൾ സൂക്ഷിച്ച് പിടിക്കണം, ഇല്ലെങ്കിൽ ചത്തുപോകാനും സാധ്യതയുണ്ട്. മെല്ലെ നമ്മൾ തടവാൻ പാടുള്ളൂ. കേട്ടോ, ഇപ്പം നമ്മൾ സൂക്ഷിച്ച് നോക്കി ശരി കാണാം. ചെറുതായിട്ട് ഇങ്ങനെ മുട്ടകൾ ഇങ്ങനെ കടുക് മണിയേക്കാളും ചെറിയ മുട്ടകളാണ് കേട്ടോ. അതുമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ഇതേപോലെ ക്ലീനാക്കി രണ്ടും കൂടി മിക്സ് ആവണം. അതുമായി കൈ കൊണ്ട് ഇങ്ങനെ മിക്സാക്കി ഇങ്ങനെ നല്ല മാതിരി മിക്സ് ആവണം. ഉണ്ടോ, അതിന് ശേഷം കഴുകി കളഞ്ഞു. ഞാൻ കഴുകി കളഞ്ഞിട്ട് രണ്ടാമത് നല്ല ഫ്രഷ് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇത് കഴുകുമ്പോൾ ഇതേമാതിരി ബക്കറ്റിലോ പാത്രത്തിലോ എന്തിലായോട്ടെ, നമ്മളിപ്പോൾ കഴുകുമ്പോൾ ഇതിൽ നിന്ന് മുട്ട പോവില്ല. മുട്ട ഇതേമാതിരി പറ്റി പിടിച്ചിരിക്കും. പറ്റി പിടിച്ചിരിക്കുന്ന കാരണം നമ്മളിപ്പോൾ പാത്രം കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിക്കുമ്പോഴും അടിപൊളിയായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും, വെള്ളത്തിൽ ഒഴിച്ചു പോവില്ല. അത് ഗോൾഡ് ഫിഷിനെ കടയിൽനിന്ന് മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ട് മെയിൽ ഒരു ഫീമെയിൽ എന്ന കണക്കിൽ മേടിക്കണം, എന്നാൽ മാത്രമാണ് ഇത് നല്ല രീതിയിൽ ബ്രീഡാവുള്ളൂ. ഇപ്പോൾ ഇത് ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ, അതിന് ശേഷം കാണുന്നതാണിത്. കണ്ട കറുത്ത ഷെയ്ഡ്. ഈ വീഡിയോ കാണാൻ രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. കണ്ടോ, ഇതിനകത്ത് ഞാൻ മുട്ട വിരിഞ്ഞു ചെറുതായിട്ട് കൂത്താടിയിലെ പോലെ കാണാം. ചെറിയ കുഞ്ഞുങ്ങളായിട്ട് പിയലേമൊക്കെ രീതി ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ പുഴുവൊക്കെ തിളയ്ക്കണ മതി. നൈസായിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അത്ര കുഞ്ഞ് കുഞ്ഞുങ്ങളാണ്. നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളെക്കാളും ചെറിയതാണ്, ഗപ്പി കുഞ്ഞുങ്ങൾ തീരെ ചെറുതാണ്, അതിലും തീരെ ചെറുതാണ് ഈ കുഞ്ഞുങ്ങൾ. അത് കാരണം പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. ഈ മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇവരെ വായ തീരെ ചെറുതാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള പൊടിത്തീറ്റ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം. നമ്മളിപ്പോൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന തീറ്റ ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ച് എരത്തരി ആയിട്ട് കൊടുത്ത് പെട്ടെന്ന് വളർച്ച വെച്ച് നല്ല രീതിയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കണം. അത് ഏത് മീൻ കുഞ്ഞുങ്ങൾക്കായിരുന്നാലും അടിപൊളി തീറ്റയാണ്. വലിയ തീറ്റ മിക്സിയിലിട്ട് പൊടിച്ച് കൊടുക്കുക. ഞങ്ങൾ ഒരുപാട് ഇതേമാതിരി ട്രൈ ചെയ്തിട്ട് അത് അടിപൊളി വിജയകരമായിട്ടുണ്ട്. ഒരുപാട് മീൻ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മിക്സിയിലിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മീൻ കുഞ്ഞുങ്ങൾ നല്ല വലുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഉണ്ട്, അതിനകത്ത് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഓടി നടക്കുന്നുണ്ട്. 10-2000 കുഞ്ഞുങ്ങളെടുത്തുണ്ട്. ഇത് ലാസ്റ്റിനെ അത്ര കിട്ടുന്ന അറിയില്ല. പരമാവധി നമ്മൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. തീറ്റകളൊക്കെ ഇട്ട് കൊടുത്ത് അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട്. അല്ല, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, കൂത്താടി പോലെ. തീരെ ചെറുതാണ്, നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഇത് വൈറ്റ് പാത്രമായ കാരണം ഒട്ടും കാണാൻ പറ്റുന്നില്ല. അതായത് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. ഒത്തിരി വലുപ്പം വെച്ചിട്ടുണ്ട്, കണ്ടോ, അത്യാവശ്യം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. അതിൻ്റെ വാലും ചക്കൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കഴിയണം അത് ഗോൾഡ് ഫിഷ് രൂപത്തിലാവാനായിട്ട്. അപ്പൊ ശരി, അപ്പൊ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.